അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ ത്രാസിൽ വെക്കുക, ത്രാസിന്റെ ഒരു പട്ടി വെക്കുക. ഇന്ദാന മിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ത്രാസിന്റെ അടുത്ത പട്ടിയിൽ വെച്ചാൽ എല്ലാവരുടെ ഈമാൻ വെക്കാനും ഭാരമുള്ളത് അന്ത്യ പ്രവാചകന്റെ ആത്മ മിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത് ഈമാനിന്റെ പവർ ലോകം അറിഞ്ഞു പോയത് എപ്പോഴും അറിയുമോ? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. എവിടെ ഇസ്ലാമിന്റെ കാര്യം പറയുന്നുവോ അവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് കടുത്തു വെട്ടുന്ന കാലമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിഴൽ പോലെ മുത്തു റസൂലിന്റെ ചാരത്ത് ഇരുന്നും നിന്നും കിടന്നുമെല്ലാം എന്റെ ജീവിതം ചെലവഴിക്കുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബികളൊക്കെ ഇരിക്കുന്ന മജ്‌ലിസിൽ മുത്തു നബിതങ്ങൾ ചോദിക്കുകയാണ്, ആർക്കാ ധൈര്യമുള്ളത്, ആർക്കാ ധൈര്യമുള്ളത് ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ശത്രുക്കളുടെ സമക്ഷത്ത് പോയിട്ട് ഇസ്സത്തോടുകൂടി നിന്നുകൊണ്ട് പാരായണം ചെയ്യ, ധൈര്യമുള്ളതാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്നിവിടെ ഖുർആൻ ഓതിയാൽ തല്ലു കിട്ടുന്ന കാലമാ, അന്നിവിടെ ഖുർആൻ ഓതിയാൽ തലവെട്ടുന്ന കാലമാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആര് മുസ്ലിമായിട്ടുണ്ടോ അവരെ കൊന്നെടുക്കാൻ വേണ്ടി രാഹിച്ചു നടക്കുന്ന കാലമാണ്. മുത്തു നബിതങ്ങൾ ചോദിക്കുമ്പോ ഒരു സംശയത്തിന് പോലും ഇടപെടുക്കാർ എഴുന്നേറ്റ് നിൽക്കുകയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അന്ത്യ പ്രവാചകന്റെ ആത്മവിത്രത്തെ കുറിച്ച് പഠിക്കാമെന്നവരെ, ഈമാന്റെ പവർ ലോക പറഞ്ഞു പോയ ഒന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹുവിന്റെ റസൂലേ ഏത് ശത്രുവിന്റെ മുന്നിൽ വേണമെങ്കിലും ഞാൻ ഓടിക്കൊള്ളാം നബിയേ, ആ ഖുർആനിന് തരുവോ ഞാൻ ഓടിക്കൊള്ളാം നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വെല്ലുകയാ, ഇസ്ലാമിന്റെ ശത്രുക്കള് കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകൊണ്ട് മധുരമനോഹരമായ ശബ്ദമാ മക്ക അത്ഭുതപ്പെട്ടതോടെ ഖിറാത്തിന്റെ ഉടമയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പാരായണം ചെയ്യുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവനെ ചവിട്ടുകയാ, അടിക്കുകയാ, ഇടിക്കുകയാ, ഉപദ്രവിക്കുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കളാ മക്കയുടെ മണൽക്കാറ്റിലിട്ട് ചവിട്ടി കൂട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവന്റെ ശരീരത്തിലും രക്തം പൊടിയുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ മാറിപ്പോവുകയാ. രണ്ടു മൂന്ന് സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവനെ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് മുത്തു റസൂലിന്റെ ചാരത്ത് കിടത്തിയിട്ട് പറയുന്ന നബിയേ, ബോധം പോയിരിക്കുന്ന റസൂലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചിരിക്കുന്ന നബിയേ, ഇത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലരാ വെള്ളമെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവന്റെ മുഖത്ത് കുടയുമ്പോ കണ്ണു തുറന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു നബിതങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ, ചെറുപ്പക്കാരാ നീ പഠിക്കണം മോനെ, റമളാ മാസത്തിൽ മടക്കി വെച്ച പരിശുദ്ധ ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ, എത്ര പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിച്ചാൽ, എത്ര ക്യാൻസർ രോഗികൾക്ക് നീ കാശ് കൊടുത്താൽ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് പ്രവാസകന്റെ പ്രസംഗം നടത്തിയാൽ നിന്റെ വീടിന്റെ അലമാരയുടെ കത്തളത്തിരുന്ന് കൊണ്ട് നിന്നെ ശപിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ശാപത്തിന് പകരം ലോകത്ത് വേറൊന്നുമില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നിട്ട് പറയുന്ന നബിയേ, അല്ലാന്റെ ഖുർആൻ ഓതിക്കൊണ്ട് അവിടെ കിടന്ന് മരിക്കാൻ ഞാൻ കൊതിച്ചിരുന്ന നബിയേ, മുത്തു നബിയേ അല്ലാന്റെ ഖുർആൻ
ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഖുർആനെടുത്ത് നിവർത്തി വെച്ചിട്ട് അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാനെങ്കിലും എന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇന്നെല്ലാവരും നിർത്തിയല്ലോ, സഹോദരിമാര് പണ്ടൊക്കെ ഓതും, ഇന്ന് അവരും നിർത്തി. ഉപ്പമാരുണ്ടായിരുന്നു പള്ളിക്കകത്ത് നിസ്കരിക്കാമെന്നാൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുമായിരുന്നു. ഇന്ന് ഉപ്പമാരും അവസാനിപ്പിച്ചു, അവരും നിസ്കാരം കഴിഞ്ഞ് ഇശാമാരിവിന്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയം മൊബൈലും എടുത്ത് ഫേസ്ബുക്ക് നോക്കി പള്ളിയുടെ മുമ്പിൽ ഇരിക്കില്ല. 90 ആയാലും ഇത് തന്നെ ജോലി.